ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ്തേഴ്സ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് ഒരു അടിപൊളി പലഹാരവും ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. പച്ചചക്ക കണ്ട് എങ്ങനെ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് ചക്കയാണ് ചെറുതായി നുറുക്കിയത്, ഒരു 200 ഗ്രാം വരും. 3 ശർക്കര, 1 കപ്പ് അരിമാവ്, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകം. ഇനി നമുക്കിത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ശർക്കരയും ചക്കയും ഒരുമിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുക്കുകയാണ്. ഈ കുക്കറിലേക്ക് നമുക്ക് ചക്ക ഇട്ടിട്ട് അതിൽ നമുക്ക് ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് വെച്ചിട്ട് നമുക്ക് അടച്ച് ഒരു സ്റ്റീം വരുത്തിക്കാം. ഇപ്പോൾ ഒരു സ്റ്റീം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതൊരു മിക്സി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്കൊന്നത് അടിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയേ നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് നമ്മളെടുത്ത് വെക്കുന്ന അരിമാവും മൈദമാവും ഒന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചക്കയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഒത്തിരി വെള്ളമായി പോകരുത്, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. അത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ആഡ് ചെയ്ത് കിട്ടണം. വേണ്ട, ഇതൊന്നിച്ചിരി മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. ഇനി വേറെ ഒരു ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് കുറേശ്ശെ ഇത് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്കിനി തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, നല്ല പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. കാണുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പോലെ തോന്നും. നല്ലൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കേട്ടോ, ഞാനിത് അകം പൊളിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് അകത്തെല്ലാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.